കോൺഗ്രസുകാരുടെ ശ്രദ്ധ മുഴുവൻ എൽ ഡി എഫിലേക്കാണ്. രാജ്യസഭയിൽ ഒഴിവ് വരുന്ന ഒരു സീറ്റ് ലീഗിന് കൊടുത്ത വാക്ക് പാലിക്കാതെ അടിച്ചെടുക്കാൻ നടക്കുന്ന കോൺഗ്രസുകാർ നോക്കുകയാണ് എങ്ങനെ എൽ ഡി എഫ് തങ്ങളുടെ രണ്ട് സീറ്റുകൾ വീതം വയ്ക്കുമെന്ന്. അത് കണ്ടിട്ട് വേണം അടുത്ത തവണ കേരളത്തിൽ ഭരണം പിടിച്ചടക്കാമെന്നും അപ്പോൾ തങ്ങൾക്ക് ഇങ്ങനെ വേണം സീറ്റ് വീതം വയ്ക്കാമെന്നും മനക്കോട്ടകൾ കെട്ടാൻ കോൺഗ്രസുകാർക്ക്. പക്ഷേ കോൺഗ്രസിൻ്റെ ആ വീതം വയ്പ് ഘടകക്ഷികളിലാകില്ല, പാർട്ടിയിലെ തന്നെ ഗ്രൂപ്പുകൾക്കാകുമെന്ന വ്യത്യാസമുണ്ട്. എൽ ഡി എഫിൽ സീറ്റിനായി കടുത്ത സമ്മർദ്ദമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിനെ രാഷ്ട്രീയ നീതിയും ന്യായവും നോക്കി കൈകാര്യം ചെയ്ത് നിർത്താണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം ഇരിക്കുന്നത്. എൽ ഡി എഫിൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് സി പി ഐ എം, കേരള കോൺഗ്രസ് എം എൻ രംഗത്തെത്തിന് പിന്നാലെ സീറ്റിന് അവകാശവാദവുമായി എൻ സി പിയും ആർ ജെ ഡിയും ഒരേപോലെ രംഗത്ത് വന്നതോടെ ചർച്ചകൾ ചൂടുപിടിച്ചു കഴിഞ്ഞു. അടുത്ത എൽ ഡി എഫ് യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുമെന്ന് എൻ സി പി നേതാവും മന്ത്രിയുമായ എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടി അധ്യക്ഷൻ പി സി ചാക്കോയെ നിർത്തുകയാണ് ലക്ഷ്യം. രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട ആർ ജെ ഡിയുടെ നീക്കം എം വി സയൻസ്കുമാറിനെ വീണ്ടും രാജ്യസഭയിലേക്ക് അയക്കുക എന്നാണ്. സി പി ഐ, കേരള കോൺഗ്രസ് എം, ആർ ജെ ഡി കക്ഷികൾക്ക് പിന്നാലെ സീറ്റ് ആവശ്യപ്പെട്ട് എൻ സി പി കൂടി രംഗത്തെത്തിയതോടെ ഇനി കടുത്ത ചർച്ചകളിലൂടെയാകും സി പി എം ആ വിഷയം അങ്ങ് പരിഹരിക്കുക. തങ്ങൾക്കാണ് സീറ്റിന് ഇത്തവണ അർഹതയെന്ന് എ കെ ശശീന്ദ്രൻ പറയുമ്പോൾ അടുത്ത എൽ ഡി എഫ് യോഗത്തിൽ സീറ്റ് ആവശ്യപ്പെടുമെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറില്ലെന്നുമാണ് ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് പറയുന്നത്. ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം നടക്കുന്ന എൽ ഡി എഫ് യോഗത്തിൽ നാല് ഘടകകക്ഷികളും സീറ്റിന് പരസ്യമായ അവകാശവാദം ഉന്നയിക്കുമെന്ന് ഉറപ്പായി. അതിനു മുമ്പ് തന്നെ ഇവർക്കിടയിൽ ഒരു സമവായം എങ്ങനെ ഉണ്ടാക്കാമെന്ന ചിന്തയിലാണ് എൽ ഡി എഫ്. എന്തായാലും മുന്നണി കൺവീനർ ഇ പി ജയരാജന് മുന്നിൽ ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. ഇടത് മുന്നണിക്കുള്ളിൽ പടലപിണക്കങ്ങളൊന്നുമില്ലാതെ വിഷയം ചർച്ചകളിലൂടെ പരിഹരിച്ച് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയാണ് ജയരാജിൻ്റെ ദൗത്യവും. സി പി ഐ നേതാവ് എളമരങ്കരിയും, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ കാലാവധി അവസാനിക്കുമ്പോൾ ജൂലൈയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടുപേരെയാണ് എൽ ഡി എഫിന് ജയിപ്പിക്കാനാകുക കേരളത്തിൽ നിന്നും. ഇതിലൊരു സീറ്റ് സി പി എമ്മിന് തന്നെയാണ് തീർച്ച. ബാക്കിയുള്ള ഒരു സീറ്റിനായി സി പി ഐയും, കേരള കോൺഗ്രസ് എമ്മും, എൻ സി പിയും, ആർ ജെ ഡിയും അവകാശവാദം ഉന്നയിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്ത ആർ ജെ ഡിക്ക് ന്യായമായും അവകാശപ്പെടാവുന്നതാണ് രാജ്യസഭാ സീറ്റെന്ന് മുന്നണിക്കുള്ളിൽ ഒരു വിഭാഗം ചർച്ചയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി മുന്നണി നേതൃത്വത്തോട് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. സ്ഥിരമായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന കക്ഷി നിലയിൽ സീറ്റ് നൽകണം എന്നായിരുന്നു ആവശ്യം. എന്നാൽ സീറ്റ് ലഭിച്ചില്ല. ഇതിന് പിന്നാലെ എ കെ സെൻട്രലിൽ നടന്ന ഉഭയകക്ഷി ചർച്ചകളിലാണ് എം വി സയൻസ്കുമാറും വർഗീസ് ജോർജും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനുമായി ഒത്തുതീർപ്പിലെത്തിയതെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിന് പകരമായി രാജ്യസഭയിലേക്ക് സീറ്റ് വേണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കത്ത് നൽകിയിട്ടുണ്ടെന്നും വളരെ വ്യക്തമായി വർഗീസ് ജോർജ് പറയുന്നത്. രാജ്യസഭയിലേക്ക് ഒഴിവ് വരുമ്പോൾ പരിഗണിക്കാമെന്നായിരുന്നു അന്ന് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മറുപടി. രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് കത്ത് നൽകിയ ശേഷമാണ് ശ്രേയസ്കുമാറും വർഗീസ് ജോർജും എ കെ സെൻട്രലിൽ നിന്നും വിട പറഞ്ഞത്. ഇത്തവണ സീറ്റിനായി ആർ ജെ ഡി മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ ഇവയാണ്. രാജ്യസഭാ സീറ്റിലേക്ക് രണ്ട് സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു സീറ്റ് സ്വാഭാവികമായും സി പി എം എടുത്ത് രണ്ടാം സീറ്റ് ഘടകകക്ഷികൾക്ക് നൽകും. സി പി ഐക്ക് നിലവിലൊരു രാജ്യസഭാ എം പി ഉണ്ട്. സി പി ഐ എം പി സന്തോഷ് കുമാറിന് 2028 വരെ കാലാവധിയുണ്ട്. അതുകൊണ്ട് ആ സീറ്റ് ആർ ജെ ഡിക്ക് തരണം. യു ഡി എഫിൽ നിന്ന് വന്ന ജോസ് കെ മണിക്ക് 6 വർഷം എം പി ആയി തുടരാനുള്ള അവസരം ലഭിച്ചു. എന്നാൽ ശ്രേയസ്കുമാറിന് 1.5 വർഷം മാത്രമേ ലഭിച്ചുള്ളൂ. ജോസ് കെ മണിക്ക് രാജ്യസഭ കൂടാതെ കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയം ലോക്സഭാ സീറ്റ് വിത്തവണ നൽകി. അതുകൊണ്ട് തങ്ങളെ പരിഗണിക്കണമെന്ന് ആർ ജെ ഡി. പഞ്ചായത്ത് കോർപ്പറേഷൻ തലങ്ങളിൽ മെമ്പർമാരുടെ എണ്ണത്തിൽ എൽ ഡി എഫിലെ 4-ാമത്തെ കക്ഷിയാണ് ആർ ജെ ഡി എന്ന് അവർ പറയുന്നു. എന്നാൽ അതനുസരിച്ചുള്ള പ്രാധാന്യം പ്രാതിനിധ്യം പാർട്ടിക്ക് മന്ത്രിസഭയിലോ രാജ്യസഭയിലോ ലോക്സഭയിലോ ഒക്കെ ഇല്ല. അപ്പോൾ അത് വേണം. പക്ഷേ ഇതിലൊരു കാര്യമായ ധാർമ്മികതയുടെ വിഷയമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റൊന്നും ലഭിക്കാത്തതിനാൽ തങ്ങൾക്ക് കിട്ടിയ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളെല്ലാം ആർ ജെ ഡി ഇടതു മുന്നണിക്ക് തിരിച്ചു കൊടുത്ത് കത്ത് നൽകിയിരുന്നു. പക്ഷേ എൽ ഡി എഫ് വിടാനുള്ള രാഷ്ട്രീയ ധൈര്യം അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് അവർ മുന്നണി വിട്ടില്ല. പക്ഷേ അതിനുശേഷം എം ബി സയൻസ്കുമാർ പങ്കാളിത്തമുള്ള മാതൃഭൂമി ദിനപത്രത്തിലും എം ബി സയൻസ്കുമാറിന്റെ വിരുദ്ധ മാതൃഭൂമി വാർത്താ ചാനലിലും കൂടി അവർ ഇടത് വിരുദ്ധ നിലപാടുകൾ ശക്തമാക്കി കടുപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥികൾക്ക് കടുത്ത ഭീഷണി തന്നെയായിരുന്നു ഈ നിലപാടുകൾ. ആ സമീപനം ശരിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നിട്ടിപ്പോൾ എൽ ഡി എഫിൽ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നത് ന്യായമാണോ എന്ന് ആർ ജെ ഡി ഒന്നുകൂടി പരിശോധിക്കണം. കാരണം എൽ ഡി എഫ് നേതൃത്വം ഈ ഘടകകക്ഷിയുടെ മാധ്യമ വിചാരണ കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട് ചാനലിലും പത്രത്തിലും. എൻ സി പിക്ക് രാജ്യസഭാ സീറ്റ് ലഭിച്ചാൽ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയെ മത്സരിപ്പിക്കാനാണ് നീക്കം. ചാക്കോയെ രാജ്യസഭയിലേക്ക് എത്തിക്കാൻ പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനും താല്പര്യമുണ്ട്. ഇക്കാര്യം ചാക്കോ കോൺഗ്രസ് വിട്ട് എൻ സി പിയിലേക്ക് വന്ന സമയത്ത് തന്നെ ശരത് പവാറുമായി നടത്തിയ ചർച്ചകളിൽ തീരുമാനമായത് ആണെന്നാണ് എൻ സി പി പറയുന്നത്. മറ്റ് പല കക്ഷികളും വന്നും പോയും ഇരുന്നപ്പോൾ സി പി എമ്മിനും സി പി ഐക്കും ഒപ്പം
ഇടതു മുന്നണിയിൽ ഉറച്ചു നിന്ന കക്ഷിയാണ് എൻ സി പി എന്നും അതുകൊണ്ട് കേരള കോൺഗ്രസ് ആർ ജെ ഡി പാർട്ടികളെക്കാൾ അർഹത തങ്ങൾക്കാണെന്നും പാർട്ടി പറയുന്നു. അവകാശവാദവുമായി എൻ സി പി കൂടി രംഗത്തെത്തിയതോടെ ഇടതു മുന്നണിക്ക് രാജ്യസഭാ സീറ്റ് വിഷയം അതീവ സങ്കീർണമായ ഒന്നായി മാറിയിരിക്കുന്നു. ലോക്സഭാ സീറ്റ് വിഭജന ചർച്ചയുടെ സമയത്ത് സി പി എം ഉറപ്പ് നൽകിയതാണ് രാജ്യസഭാ സീറ്റെന്നും അന്ന് കത്ത് കൊടുത്തിരുന്നെന്നും ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറയുമ്പോൾ സി പി ഐക്കും കേരള കോൺഗ്രസിനും മതിയായ പരിഗണനയുണ്ട്, തങ്ങൾക്ക് വടക്ക് കേരളത്തിലെ സാഹചര്യം പരിഗണിച്ച് സീറ്റ് നൽകണം എന്നാണ് ആവശ്യം. ആർ ജെ ഡിക്ക് രാജ്യസഭാ സീറ്റിൽ മുന്നോട്ട് പോകാൻ ആകില്ലെന്നും അടുത്ത എൽ ഡി എഫ് യോഗത്തിൽ തങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുമെന്നും വർഗീസ് ജോർജ് പറയുന്നു. ഇനി തീരുമാനം എൽ ഡി എഫിൻ്റെതാണ്. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്ത് തന്നെ എൽ ഡി എഫ് യോഗം ചേർന്ന് തീരുമാനമെടുത്തുള്ളൂ. കോൺഗ്രസ്സുകാർ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയാനുള്ളത്.